നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. Rahul Tiles and Sanitaries, Kovilagathumbadam, Kerala Bankin Munvasham, Thrissur. Madakkattara Panchayathile Chirakka Kodil ninnu Manushya Manasakshiye Ñettikkunna Athikrooratayude Vartha. Makante Kudumbathe Illayma Cheyyan Pithavu Makanum Kudumbavum Urangi Kidannirunna Muri Petrol Ozhichu Kathichu. മകൻ 40-കാരൻ ജോജിയും പേരക്കുട്ടി 12 വയസ്സുള്ള ടെൻഡുൽക്കറും വെന്തു മരിച്ചു. ജോജിയുടെ ഭാര്യ ലിജി അതീവ ഗുരുതരാവസ്ഥയിൽ. ക്രൂരകൃത്യം ചെയ്ത കൊട്ടേക്കാടൻ ജോൺസൺ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തീയിട്ടത് കുടുംബം കിടന്നിരുന്ന വീട്ടിലെ മുറി പുറമേ നിന്ന് പൂട്ടിയതിനു ശേഷം പരിസരത്തെ വീടുകളിലെ കിണറുകളിലെ എല്ലാം മോട്ടോർ തകരാറിലാക്കിയതിനു ശേഷം തീയിടൽ നടന്നത് കഴിഞ്ഞ മാസം അത്താണി ഗ്രീൻ പാർക്ക് റോഡിൽ നടത്തിയ അതേ മോഡൽ തീയിടൽ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ റെയിൽവേ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. പുല്ലാനിക്കാട് അടിപ്പാത നിർമ്മാണത്തിന് നടപടി വേണം. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നീക്കണമെന്നും ആവശ്യം. സംസ്ഥാന സർക്കാർ സഹകരണ മേഖലയിൽ ആരംഭിക്കാനിരിക്കുന്ന 25 നഴ്സിംഗ് കോളേജുകളിലൊന്ന് മുണ്ടത്തിക്കോട് സ്ഥാപിക്കണമെന്നും MLA. കേപ്പ് കെട്ടിടത്തിൽ കോളേജ് ആരംഭിക്കാമെന്നും നിർദ്ദേശം. സ്വാഗതാർഹമെന്ന് മന്ത്രി VN വാസവൻ പരിഗണിക്കുമെന്നും നിയമസഭയിൽ. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. ബിനാമി തട്ടിപ്പുകാരൻ വെളപ്പായ സതീഷിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ED. ഭാര്യയെയും കുടുംബത്തിന്റെയും അക്കൗണ്ടുകളും മരവിപ്പിച്ചു. അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലെ 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ക്രയവിക്രയങ്ങൾ നിരോധിച്ചു. കേസിലെ ഒന്നാം പ്രതിയാണ് സതീഷ്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ 5.83 കോടി രൂപയുടെ വികസന മുന്നേറ്റം. വികസന സമിതി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനം. 128 സ്ലൈസ് CD സ്കാനർ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഏറ്റെടുക്കുക. ചികിത്സാ പദ്ധതികളിൽ ഉൾപ്പെടാത്തവർക്ക് പ്രത്യേക തദ്ദേശീയ പദ്ധതി നടപ്പിലാക്കുന്നതിനും തീരുമാനം. സംസ്ഥാനത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ വിപുലമായ ക്രമീകരണങ്ങൾ. മാസ്ക് നിർബന്ധമാക്കി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഗുരുതര വീഴ്ചയും ക്രമക്കേടുമെന്ന് CAG റിപ്പോർട്ട്. അർഹതയില്ലാത്ത പലർക്കും പെൻഷൻ നൽകി. ഗവൺമെന്റ് ജീവനക്കാർക്ക് പോലും ക്ഷേമ പെൻഷൻ ലഭിച്ചു. അപേക്ഷ നൽകാത്തവർക്ക് പോലും പെൻഷൻ ലഭിച്ചതായും CAG കണ്ടെത്തൽ. വിധവാ പെൻഷൻ വിതരണത്തിലെ ക്രമക്കേടിനെതിരെയും CAG. നികുതി പിരിവിൽ ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത നിർമ്മാണം ഇഴയുന്നു. ഗതാഗത കുരുക്കിലമർന്ന് പുഴയ്ക്കൽ. ഇടത് സർക്കാർ ജനങ്ങളെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. സംസ്ഥാന സർക്കാരിന്റെ ജനവഞ്ചനയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുൻ MLA അനിൽ അക്കര. അദാത്ത് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കി 35 ലക്ഷം രൂപ തട്ടിയെടുത്തു. തൃശൂർ സ്വദേശിനിക്കും കൂട്ടാളിക്കും വേണ്ടി അന്വേഷണം ഊർജിതം. അമ്പല്ലൂർ സ്വദേശി രശ്മി, അടൂർ സ്വദേശി R രാജലക്ഷ്മി എന്നിവർക്ക് വേണ്ടി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി. രണ്ടംഗ സംഘം കേരളം മുഴുവൻ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. ഇരിങ്ങാലക്കുട മാപ്രാണം പള്ളി പെരുന്നാളിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് കുത്തേറ്റു. മാപ്രാണം ഹോളി ക്രോസ് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ചാണ് സംഘർഷം നടന്നത്. സെന്റ് ജോൺസ് കപ്പേളയിൽ നിന്ന് പുഷ്പക്കുരിശ് എഴുന്നള്ളിപ്പിനിടെയായിരുന്നു യൂത്ത് കോൺഗ്രസ് പുറത്തുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാൻഡോ പള്ളിത്തറയ്ക്ക് കുത്തേറ്റത്. അന്വേഷണം ഊർജിതം. അത്താണി പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വാഹനവുമായി സാധന സാമഗ്രികൾ വാങ്ങാനെത്തുന്നവരെ മോട്ടോർ വാഹന വകുപ്പ് ദ്രോഹിക്കുകയാണെന്ന് ആരോപണം. അധികൃതർക്കെതിരെ പ്രക്ഷോഭവുമായി കേരള വ്യാപാരി വ്യവസായി സമിതി രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി അത്താണിയുടെ വ്യാപാര മേഖലയെ തകർക്കുന്നതായും സമിതി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക മാമാങ്കം. വേറിട്ട പരിപാടികളുടെ കായിക ദിനാഘോഷം. ഹിന്ദി ദിനാഘോഷവും നടന്നു. സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.